അലോന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ദ ദ ദ ഡ്രൈഡ് ഓഫ് 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 ലീവ്സ് മില്ലർ ഓർ 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 ഫാമിലി പറയുമ്പോ ഫാമിലിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് അലോ എന്ന് പറയുന്നത് ഈ അലോ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് എന്നാണ് ഒപ്റ്റൈൻ ചെയ്യുന്നത് ഓഫ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് അലോ ബാർബൻസിസ് മില്ലറിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കുറാക്കാവോ അലോസ് അതുപോലെ അലോ ബേക്കർ ഈ അലോ അലോബൈറി ബേക്കറിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സോക്കോട്രൈൻ അലോസ് പിന്നെ അലോവേര അലോവേര എന്ന് പറയുന്നത് ഇന്ത്യൻ അലോസ് ആണ് നെക്സ്റ്റ് അലോസ്പിക്കേറ്റ ബേക്കർ അതിനെയാണ് അലോസ് എന്ന് പറയുന്നത് അലോസ്പിക്കേറ്റിനെയാണ് കെയ്പ്പ് അലോസ് എന്ന് പറയുന്നത് ലിലിയേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന അലോ ബാർബൻസിസ് മില്ലർ അല്ലെങ്കിൽ അലോ അലോപൈറി ബേക്കർ അലോവേര അലോസ്പിക്കേറ്റ മുതലായ പ്ലാന്റ്സിന്റെ ഡ്രൈഡ് ജ്യൂസ് ആണ് ഈ അലോ എന്ന് പറയുന്ന ഡ്രഗ് അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ അലോ അലോപൈറി ഓപ്ഷൻ ബി റിയം എമോഡി ഓപ്ഷൻ സി കാസിയ അക്യൂട്ടിഫോളിയ ഓപ്ഷൻ ഡി പ്ലാന്റഗോ ഓവേറ്റ അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ അലോ അലോപൈറി അല്ലെ

Aloe vera, aloe vera is also known as Indian Senna or aloe spicata baker, it is also known as Cape aloes of the family Liliaceae. Next question question number two Biological source of rhubarb option A, aloe vera, option B, rhea memodi, option C, cassia acutifolia, option D, plantago oveta. ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം അലോപയറി എന്ന് പറയുന്നത് അലോന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ഈ അലോപയറീനെ തന്നെയാണ് സോക്കോട്രൈൻ അലോസ് എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് ഓപ്ഷൻസ് വരുന്നത് റിയം എമോഡി പ്ലാന്റഗോ ഓവേറ്റ മുതലായവയാണ് ഇതിനകത്ത് റുബാർബിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് റിയം എമോഡിയാണ് ഡ്രൈഡ് റൈസോംസ് ഓഫ് റിയം എമോഡി റിയം എമോഡി ആൾസോ ആസ് ഇന്ത്യൻ റുബാർബ് ഒരു ഡ്രഗാണ് റുബാർബ് എന്ന് പറയുന്നത് റുബാർബിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോ റിയം എമോഡി അല്ലെങ്കിൽ റിയം വെബിയാനം ആണ് റിയം എമോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ റുബാർബാണ് റിയം വെബിയാനം എന്ന് പറയുന്നത് ചൈനീസ് റുബാർബാണ് ദ ദ റൈസോംസ് ഓഫ് ഓഫ് റിയം 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 എമോഡി എമോഡി ഓർ വെബിയാനം എന്നുള്ളതാണ് ിയൻ സെന അലക്സാൻഡ്രിയൻ സെനയുടെ ബയോളജിക്കൽ സോഴ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ റിയം എമോഡി ഓപ്ഷൻ ബി അലോപയറി ഓപ്ഷൻ സി കാസിയ അക്യൂട്ടിഫോളിയ ഓപ്ഷൻ ഡി പ്ലാന്റഗോ പ്ലാന്റോഒ ആദ്യത്തെ രണ്ട് ഓപ്ഷനും ശരിയല്ല എന്ന് നമുക്കറിയാവുന്നതാണ് റിയം എമോഡി എന്ന് പറയുന്നത് റുബാർബിന്റെ ബയോളജിക്കൽ സോഴ്സ് ആയിരുന്നു ഹലോ പയറി എന്ന് പറയുന്നത് എലോന്റെ ബയോളജിക്കൽ സോഴ്സ് ആയിരുന്നു ഇനി രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് ഉള്ളത് കാസിയ അക്യൂട്ടിഫോളിയ ആൻഡ് പ്ലാന്റഗോ പ്ലാന്റഗോറ്റ അപ്പൊ അലക്സാണ്ട്രിയൻസ് എന്നയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് കാസിയ അക്യൂട്ടിഫോളിയ ആണ് അലക്സാൻഡ്രിയൻ സെന്നയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി കാസിയ അക്യൂട്ടിഫോളിയ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഇറ്റ് ഈസ് ദ ദ്രൈഡ് ലീഫ്ലെറ്റ് ഓഫ് കാസിയ അങ്കുസ്റ്റിഫോളിയ ഓർ കാസിയ കാസിയൂട്ടിഫോളിയ ഓഫ് ദ ഫാമിലി ലഗുമിനോസെ ലഗുമിനോസെ ഫാമിലിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് അലക്സാൻഡ്രിയൻ സെന്ന 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 എന്ന് പറയുന്നത് ലഗുമിനോസിയ ഫാമിലിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് അലക്സാണ്ട്രിയൻസ് സെന്നയും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സെന്നയും ഉണ്ട് ഇന്ത്യൻ സെന്ന അറിയപ്പെടുന്നത് അങ്കുസ്റ്റിഫോളിയ കാസിയ അങ്കുസ്റ്റിഫോളിയ എന്നാണ് അലക്സാൻഡ്രിയൻസ് സെന്നയാണ് കാസിയ അക്യൂട്ടിഫോളിയ എന്നറിയപ്പെടുന്നത് സെന്നയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡ്രൈഡ് ലീഫ്ലെക്സ് ഓഫ് കാസിയ അങ്കുസ്റ്റിഫോളിയ ഓർ കാസിയ അക്യൂട്ടിഫോളിയ ഓഫ് ദ ഫാമിലി ലഗുമിനോസിയ അപ്പൊ ഇവിടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി കാസിയ അക്യൂട്ടിഫോളിയ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഓഫ്ലീഡ് ഓപ്ഷൻ എ അലോപയറി ഓപ്ഷൻ ബി റിയം എമോഡി ഓപ്ഷൻ സി കാസിയ അക്യൂട്ടിഫോളിയ ഓപ്ഷൻ ഡി പ്ലാന്റഗോ ഓവേറ്റ നമ്മളൊന്ന് കറക്കി കുത്തുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി പ്ലാന്റഗോ ഓവേറ്റ എന്ന് പറയാം അല്ലെ കാരണം ബാക്കി മൂന്ന് ഓപ്ഷൻസിന്റെയും ബയോളജിക്കൽ സോഴ്സ് ഏതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അലോന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് അലോപയറി

ബിലോങ്സ് ടു ദാമിലി പ്ലാന്റഗിനേസിയൻ പ്ലാന്റഗിനേസിയ ഫാമിലിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് ഇസ്പാഗുല സീഡ്സ് ബയോളജിക്കൽ സോഴ്സ് പ്ലാന്റഗോറ്റ സോ ആൻസർ ഓപ്ഷൻ ഡി പ്ലാന്റഗോറ്റ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഇന്ത്യൻ സെന ഇന്ത്യൻ സെനയുടെ ബയോളജിക്കൽ സോഴ്സ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കാസിയൂട്ടിഫോളിയ കാസിയ അങ്കുസ്റ്റിഫോളിയ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നത് അലക്സാണ്ട്രിയൻസ് എന്നയാണ് ഇന്ത്യൻ സെന വന്നിട്ട് കാസിയോളിയ സോ ഇന്ത്യൻ സെനയുടെ അംഗുസ്റ്റിഫോളിയോസെ ഓക്കെ അങ്കുസ്റ്റിഫോളിയ ഓഫ് ദ ഫാമിലി ലെഗുമിനോസെ അതാണ് ഇന്ത്യൻ സെന്നയുടെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഡ്രഗ്സ് ബിലോങ്സ് ടു ദാമിലി ലിയേസിയെ ലിലിയേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അലോ ഓപ്ഷൻ ബി ഇന്ത്യൻ കോൾ ചിക്കം ഓപ്ഷൻ സി ഗാർലിക് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ പറഞ്ഞിരിക്കുന്നവയിൽ വരുന്ന എല്ലാ ഡ്രഗ്സും ലിലിയേസിയ ഫാമിലിയിൽ വരുന്നതാണ് എലോ ലിലിയേസിയ ഫാമിലിയാണ് ഇന്ത്യൻ കോൾ ചിക്കം ലിലിയേസിയ ഫാമിലിയിൽ വരുന്നതാണ് ഗാർലിക് ലിലിയേസിയ ഫാമിലിയിൽ വരുന്നതാണ് സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദാറ്റ് ഇസ് ദർ

സോ ഓപ്ഷൻ എ റുബാർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഡ്രഗ് ബിലോങ്സ് ടു ലഗുമിനോസിയെ ലഗുമിനോസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സെ ഓപ്ഷൻ ബി റുബാർ ഓപ്ഷൻ സി എലോ ഓപ്ഷൻ ഡി ഗാർലിക് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ലഗുമിനോസിയ ഫാമിലിയിൽ വരുന്നത് റുബാർബ് പോളെസിയെ എലോ ലിലിയേസിയെ ഗാർലിക് ലിലിയേസിയെ സെന ലോസിയെ അപ്പൊ ലഗുമിനോസെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് സെന്നയാണ് ഓപ്ഷൻ എ സെന്ന റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഡ്രഗ് ബിലോങ്സ് ടു പ്ലാന്റഗിനേസിയെ പ്ലാന്റഗിനേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇസ് ഓപ്ഷൻ ബി റുബാർ ഓപ്ഷൻ സി സെന്ന ഓപ്ഷൻ ഡി കാസ്റ്റർ ഓയിൽ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് യു ഫാമിലിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് സെന്ന ലഗുമിനോസെ ഫാമിലിയിൽ വരുന്നതാണ് റുബാർവ് വന്നിട്ട് പോളിഗനേസിയെ ഫാമിലിയിൽ വരുന്നതാണ് സോ ഇസ്പാഗുല ആണ് പ്ലാന്റഗിനെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ഓപ്ഷൻ എ ഇസ്പാഗുല ദാറ്റ് ബിലോങ്സ് ടു പ്ലാന്റഗിനെസിയെ ഫാമിലി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഡ്രഗ് ബിലോങ്സ് ടു യു ഫോബിയസിയെ ഞാൻ നേരത്തെ പറഞ്ഞു കാസ്റ്റർ ഓയിൽ ആണ് ആൻസർ യു ഫോബിയസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് കാസ്റ്റർ ഓയിൽ കാസ്റ്റർ ഓയിലിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ

നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് പത്ത് ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓരോ ദിവസം കഴിയും തോറും ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാമിലോട്ടുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ചു മുന്നോട്ട് പോവുക താങ്ക്